പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്ത്രങ്ങൾ മെനയുന്നതിനിടെയാണ് കസബിന്റെ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്നത്. ഇതേ തുടർന്ന് രാജ്യത്ത് ഉയർന്നുവരുന്ന ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വികാരം സർക്കാരിന് സഹായകരമാകുമെന്ന കാര്യം ഉറപ്പാണ്. പലചരക്ക് കച്ചവട മേഖലയിലെ വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും ശ്രദ്ധ തിരിക്കാനും കസബ് പദം സർക്കാരിനെ സഹായിച്ചേക്കും. എന്നാൽ കസബിനോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വധശിക്ഷകളുടെ കാര്യത്തിൽ സർക്കാരിന് പുതിയ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. പാർലമെന്റ് ആക്രമക്കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ വൈകിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. എന്നാൽ കസബിന്റെ കാര്യത്തിലുണ്ടായതുപോലുള്ള ഏകാഭിപ്രായം അഫ്സൽ ഗുരുവിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിനുണ്ടാകില്ല എന്നുള്ളതാണ് സർക്കാരിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതേപോലെ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മൂന്നുപേരുടെ ദയാഹർജിയുടെ കാര്യത്തിൽ വർഷങ്ങളായിട്ടും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ദയാഹർജിയിൽ തീരുമാനമെടുക്കാൻ വൈകിയത് തന്നെ നിയമപ്രശ്നമായി മാറിയിരിക്കുകയാണ്. കസബിനെ തൂക്കിക്കൊന്നതോടെ ഇപ്പോഴത്തെ പ്രതികൂല രാഷ്ട്രീയാവസ്ഥയെ തൽക്കാലികമായി മറികടക്കാൻ സർക്കാരിന് കഴിയുമെങ്കിലും അഫ്സൽ ഗുരുവിന്റെ അടക്കമുള്ള ദയാഹർജികളിലെ തീരുമാനം സർക്കാരിന് തലവേദനയാകാനാണ് സാധ്യത. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.